പറഞ്ഞതിലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി അഭിമാനം തോന്നുന്നുണ്ട്. കേരളത്തിൻ്റെ തനതായ കലകള്, പൈതൃകം, ഇതിൽ വലിയൊരു വിഭാഗം കലകള്, കലാകാരന്മാര്, 80% കലാകാരന്മാര് ചൈനീസ് പ്രസിഡന്റ് മഹാബലിപുരത്ത് വന്നപ്പോഴത്തേക്കും ഭരതനാട്യവും ബാക്കിയെല്ലാം കാണിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്തൊരു ഭാഗ്യമല്ലേ! യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ കലകളെ ചൈനയിൽ പ്രദർശിപ്പിക്കാനും ആ കലകൾക്കെല്ലാം ലോകത്തിൽ തന്നെ ഒരു വലിയ ആത്മീയതയുടെ അനുഷ്ഠാനത്തിൻ്റെ മാർക്കറ്റ് ഉണ്ടാക്കാനും, അത് വെറുതെ കച്ചവടത്തിനല്ല, ഇത് ലോകം മുഴുവനും കാണാൻ. ഈ യൂട്യൂബ് ലോകത്തിലെ 745 കോടി 750 കോടി ജനതയ്ക്കും കാണാൻ സാധിക്കുന്ന രീതിയിലാണ്. മഹാബലിപുരം എന്നുള്ളത് ലോകം അറിയപ്പെടുന്ന ഒരു കേന്ദ്രമായി മാറി. സാധാരണഗതിയിൽ ലോകത്തിലെ ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനവും ശവപ്പറമ്പ് ആയിട്ടില്ല. ഭാരതത്തിൻ്റെ തലസ്ഥാനം മാത്രം ശവപ്പറമ്പുകളുടെ പൂരമാണ്. ഹുമയൂൺ ടോംബ് എടുത്താലും, ലോഡി ഗാർഡൻ എടുത്താലും, ഖിൽജികളുടെ ശവശരീരം എടുത്താലും, താജ്മഹാളും ശവപ്പറമ്പ് തന്നെയാണ്, അതും ശവം വെച്ചിരിക്കുന്ന സ്ഥലം തന്നെയാണ്. അക്ബറാബാദ് എടുത്തു കഴിഞ്ഞാലും, ഡൽഹിയിൽ നിന്ന് ആഗ്ര വരെ പോകുന്ന സ്ഥലത്തെ ശവകുടീരങ്ങൾ നോക്കിയാൽ ഡൽഹിയിലെ മുക്കിലും മൂലയിലൊക്കെ 400, 500, 600 വർഷം ഭാരതം ഭരിച്ച മുസ്ലിങ്ങളുടെ ശവകുടീരം മാത്രമാണ്. അത് മാത്രമല്ല, വിദേശത്തിൽ ആരിവിടെ വന്നാലും ആദ്യം കാണിക്കാൻ പോകുന്നത് ശവകുടീരം തന്നെയാണ്. മഹാത്മാഗാന്ധിയുടെ ശവകുടീരം, നെഹ്റുവിൻ്റെ ശവകുടീരം, അത് കഴിഞ്ഞ് ഷാജഹാന്റെയും മുംതാസിൻ്റെയും അയാളുടെ 720 ഭാര്യമാരുടെയും ശവകുടീരം, ഇതൊക്കെയാണ് കാണിക്കാൻ പോവാറുള്ളത്. പക്ഷെ ഡൽഹിയിൽ ഇറക്കുക പോലും ചെയ്യാതെ ബുദ്ധമതത്തിൻ്റെ ആധാരശിലയായി ഇപ്പോഴും നിലനിൽക്കുന്ന ചൈനയിൽ അതിൻ്റെ പ്രസിഡന്റ്, നമ്മുടെ ഇവിടെ ഭരിക്കുന്നവരെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല, വെറിയൻ തന്നെയാണ്, എങ്കിലും അകത്തുള്ള കൊലപാതകം അതൊന്നും പുറത്തറിയാതെ ടിയാനൻമെൻ സ്ക്വയറിൽ ലക്ഷങ്ങളെ കൊന്ന ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവ് ഡെഡ് ബോഡി ഇല്ലാത്ത സ്ഥലത്തേക്ക് നേരിട്ട് വന്നിറങ്ങിയത് ചെന്നൈയിലേക്കാണ്. പിന്നെ ഇവിടെ കാണിച്ചത് മുഴുവനും ആത്മീയതയും ഭാരതീയ പൈതൃകവുമാണ്. അതില് കേരളത്തിന് ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള ചിന്താതീതമായ, വിവരണാതീതമായിട്ടുള്ള അവസരം കിട്ടി. മഹാഭാഗ്യം. കലാകാരന്മാർക്കൊക്കെ അവസരം കിട്ടിയപ്പോഴത്തേക്കും കേരളത്തിലെ ഭരണാധികാരികളെ 7 അയൽവക്കത്ത് അടുപ്പിച്ചിട്ടില്ല എന്നുള്ളത് സന്തോഷമാണ്. അവർ വന്നിരുന്നെങ്കിൽ സൾഫർ പുകച്ച കീടനാശിനികൾ ഇല്ലാതെയാക്കാൻ, കീടാണുക്കളെ ഇല്ലാതെയാക്കാൻ സൾഫർ പുകക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഗംഗാവെള്ളം കൊണ്ട് സി ജിൻപിങ്ങിനെ ഒന്ന് കുളിപ്പിക്കേണ്ടി വരുമായിരുന്നു ഇവരെങ്ങാനും വന്നിരുന്നെങ്കിൽ. പച്ച നുണയും തട്ടിപ്പും വെട്ടിപ്പും സ്വജനപക്ഷപാതവും കള്ളത്തരവും കൈക്കൂലിയും കൊണ്ട് അഭിഷിക്തമായ കമ്മ്യൂണിസം എവിടെയാണെന്ന് അറിയണമെങ്കിൽ കേരളത്തിലേക്ക് വരണം. ഏതായാലും കേരളത്തിലെ നന്മ നിറഞ്ഞ കലാകാരന്മാർക്ക്, പൈതൃകത്തിന്റെ കലാകാരന്മാർക്ക്, മാർക്കംകളിയും ദപ്പുകൊട്ടലൊന്നുമല്ല, അല്ലാത്ത നല്ല അസൽ പൈതൃക കലാകാരന്മാർക്ക് അവസരം കിട്ടി. പങ്കെടുത്തവരെല്ലാം ആനന്ദിച്ചു, ആസ്വദിച്ചു. ധന്യമായിട്ടുള്ള ആ കലാകാരന്മാർക്ക് ജഗതീശ്വരനും ഭാരതമാതാവും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമല്ല, പണ്ട് യഥാർത്ഥത്തിൽ കേദാർനാഥിൽ ചെന്നിട്ട് വീഡിയോ ക്യാമറയും കൊണ്ടാണ് പോയത് എങ്കിലും 2.5 ലക്ഷം പേര് മാത്രം കേദാർനാഥിലേക്ക് വന്നിരുന്ന സ്ഥാനത്ത് 11 ലക്ഷം പേരാണ് ഇപ്രാവശ്യം വന്നത്. അതുപോലെ മഹാബലിപുരത്തേക്ക് വരുന്ന 10,000 കൂടാതെ ഇനി ലക്ഷങ്ങളായിരിക്കും വരിക. അത് മാത്രമല്ല, മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് ചെയ്യുന്നത് പറയുകയും പറയുന്നത് ചെയ്യുകയും ചെയ്യുന്ന വിധത്തിൽ അതിനെ ഒത്തിരി പേര് വിമർശിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യട്ടെ. ആ കടൽ തീരത്തെ പ്ലാസ്റ്റിക്കുകളൊക്കെ പെറുക്കാനും അതും വേണമെന്നുള്ളവർക്കൊരു മാതൃകയായി സ്വീകരിക്കാനും പറ്റുന്ന വിധത്തിലാണ് യഥാർത്ഥത്തിൽ ആ 2 ദിവസത്തെ സംഭവങ്ങൾ തന്നെ ചാർട്ടൗട്ട് ചെയ്തത്. വളരെ കലാപരമായും പൈതൃകമായും ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും മനഃശാസ്ത്രപരമായും അതുപോലെ തന്നെ വിനോദസഞ്ചാരപരമായും എല്ലാം
ഒരു ഇടിത്തി മാതിരിയുള്ള പ്രകാശവും ഊർജവും തരുന്ന ഒരു സംഭവമാക്കി മാറ്റിയപ്പോൾ കേരളത്തിന് കേരളത്തിൻ്റെതായ വലിയൊരു റോള് കലാ സാംസ്കാരിക പരിപാടിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു പാലക്കാടുകാരൻ അത്ഭുതകരമായിട്ട് ദ്വിഭാഷിയായിട്ട് മോഡിയുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അതിനും കേരളീയർക്ക് ഭാഗ്യം കിട്ടി. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം വീണ്ടും ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്. എന്നാലും അത് എത്ര പറഞ്ഞാലും ആത്മാഭിമാനത്തിൻ്റെ അളവ് കൂടുകയല്ലാതെ കുറയില്ല. അതുകൊണ്ടാണ് അത് വീണ്ടും പറയുന്നത്.